السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون വേദിയിൽ ഉപയുഷ്ടരായ ഈസമ്മിൻ്റെ സംസ്ഥാന സാരഥികളെ, സഹപ്രവർത്തകരെ, സദസ്സിലെ ഈസമ്മിൻ്റെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകരെ, മറ്റ് സഹോദരന്മാരെ, വളരെ എല്ലാവിധത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു നല്ല സെഷനാണ് ഇന്ന് തുടങ്ങുന്നത്. സമ്മേളനം ഇന്നലെ തുടങ്ങി, ഇന്ന് മുതൽ അതിൻ്റെ രാവിലെ മുതൽ പല പരിപാടികളും ഇതിനോടനുബന്ധിച്ച് വരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഇത്, സംസ്കരണ സമ്മേളനമാണ്. അതിനെ അറിയിക്കുന്നത് സ്വന്തത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്, തുടങ്ങേണ്ടത് സ്വന്തത്തിൽ നിന്ന്. എനിക്കേറെ സന്തോഷം തോന്നിയത്, നിങ്ങളും അങ്ങനെ അത് ചിന്തിച്ച് കാണും. നമുക്കൊരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്, ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. എന്നാൽ ആ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ നമ്മളിലും തുടങ്ങണം. നമ്മളായിരിക്കണം അതിൻ്റെ ആളുകൾ. നമ്മൾ മാതൃകായോഗ്യരായ പ്രവർത്തകരാവണം എന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മുടെ ജീവിതം വിശുദ്ധമാവണം. അതിവിശുദ്ധമായ ജീവിതം നയിച്ചെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ആ വിധത്തിൽ ആ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ, ലോകാരംഭം മുതൽ വന്ന പ്രവാചകന്മാർ, മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ, പണ്ഡിതന്മാർ, നേതാക്കളൊക്കെ തന്നെ അവർ ഒരു കാര്യം സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അവരതിന് പറയാനും അത് ആ വിധത്തിൽ അവരെ ബോധ്യപ്പെടുത്താനും അവർ അതിന് അർഹതയുള്ള ആളുകളായിരുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മൾ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യം ഇവിടെ വിളിച്ചു ചേർത്ത് ഇതിനെ ഈ രീതിയിൽ ഇങ്ങനെ സംവിധാനിക്കപ്പെട്ടത്, നമ്മൾ നമ്മളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളും ആക്ഷേപങ്ങളും പുറത്ത്, കേളനദുവത്തുൽ മുജാഹിദിൻ്റെ യുവഘടകമായ ISM അത് ഇന്നില്ല, അതെല്ലാം ചൊർന്നുപോയി എന്ന ഒരു കള്ളപ്രചരണം പുറത്ത് നടക്കുകയുണ്ടായി, ഇപ്പോഴും നടക്കുന്നു. അപ്പോഴാണ് ഈ നമ്മുടെ KNM-ൻ്റെ ഈ യുവഘടകം അവരതേക്കുറിച്ച് ആലോചിച്ചു. നമ്മൾ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനും അതറിയാനും അറിയിക്കാനുമുള്ള സന്ദർഭമായി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് വന്നു ചേർന്നില്ലെങ്കിലും ഏതാനും സമയത്തിനകം ഇവിടെ ഒരുക്കിയ സ്ഥലം മതിയാവില്ല എന്ന് ഞാനതിൻ്റെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം എനിക്കതിൽ ആത്മവിശ്വാസമുണ്ട്. അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് തുടങ്ങേണ്ട സ്വന്തത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. തുടങ്ങേണ്ടത് സ്വന്തത്തിൽ നിന്ന് പറഞ്ഞതുപോലെ അവിടെയും കുറച്ചുകൂടി ശുഷ്കാന്തിയും താല്പര്യവും കാണിച്ചുകൊണ്ട് നാം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്കങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ടാവില്ല, അതിനാവശ്യമില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കി വരുന്നേയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ നിന്ന് തുടങ്ങണം. എപ്പോൾ പോകണം, എപ്പോൾ വരണം, എങ്ങനെ ഇരിക്കണം, എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടങ്ങേണ്ട സ്വന്തത്തിൽ നിന്ന് കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, നമുക്കറിയാൻ കഴിയണം. വന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, വളരെ കാര്യമായി ഈ രാവിലെ ഇത്രയും നേരത്തെ ഇങ്ങനൊരു അവസരം സൃഷ്ടിച്ചതിന് നിങ്ങൾ ഇവിടെ നേരത്തെ തന്നെ വന്നിരുന്നു,
ഞാൻ 8 മണിക്ക് തന്നെ അവിടെ വന്ന് നോക്കിയിരുന്നു. ഇപ്പോഴേകദേശം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് നീ ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷകരമാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഈ സന്ദർഭത്തെ സമയത്തെ അവസരത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ ആരെന്ന് എന്ന കാര്യത്തെക്കുറിച്ചൊരു തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ വിധത്തിൽ മാതൃകാ യോഗ്യരായ ആളുകളായി നീങ്ങണം. ആ വിധത്തിലായെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ആളുകൾ എത്രയുണ്ട് എന്നുള്ളിടത്തല്ല വിഷയം. നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് അന്നത്തെ സമൂഹം അവർ പറഞ്ഞിരുന്നവർ അഭിമുഖീകരിച്ചിരുന്ന സമൂഹത്തിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ പറയാനിരിക്കുന്നു. അവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വളരെ ദൃഢനിശ്ചയത്തോടെ നിശ്ചയദാർഢ്യത്തോടെ അർപ്പണ മനോഭാവത്തോടെ അവർ ഇസ്ലാം സ്വീകരിച്ച് അവിടെ ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതേത് പ്രതിസന്ധിയിലും പ്രയാസഘട്ടത്തിലും വിപത്സന്ധിയിലും ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് യുവാക്കളുടെ ചരിത്രങ്ങൾ നിങ്ങൾ കേൾക്കാനും അറിയാനുമുണ്ട്. അതവർ പറഞ്ഞുകൊള്ളും. അത് പറയാൻ പ്രാപ്തരായ കഴിവുറ്റ ആളുകൾ തന്നെയാണ് അതിന് ഇവിടെ വരാനിരിക്കുന്നത്. അതിൽ സന്തോഷമുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെറും വാക്കിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ 23 വർഷമാണെങ്കിലും വളരെയേറെ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ്റെ വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് കൃത്യമായി വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വെറുതെ പറഞ്ഞു പോയതല്ല, അദ്ദേഹം താത്വികമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതല്ല, അത് പറയുന്നതോടൊപ്പം ജീവിതമാസകലം അത് പ്രവർത്തിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സന്ദർഭം പറഞ്ഞത്, ഇന്നമാ ഹാഫു അലൈക്കും കുല്ല മുനാഫിഖിൻ, കപടവിശ്വാസിയായ മനുഷ്യനെ ഞാൻ ഭയപ്പെടും, എല്ലാ മുനാഫിക്കുകളെയും ഞാൻ ഭയപ്പെടുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഭയമുള്ളത് നിങ്ങളിൽ. അവൻ യഖൂലു ബിൽ ഹിക്മത്തി തത്വം പറയും, വയഅമലു ബിൽ ജൗരി അനീതി പ്രവർത്തിക്കുകയും ചെയ്യും. പറയുന്നതൊന്ന്, പ്രവർത്തനം അന്ന് മറ്റൊന്ന് എന്ന വിധത്തിൽ അതൊരിക്കലും ഞാൻ അനിഷ്ടപ്പെടുന്നില്ല. അതൊരു നിഫാക്കുള്ളവൻ്റെ മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അത് അദ്ദേഹം കാണിച്ചു തന്നു. പറയുന്നതും പ്രവർത്തനങ്ങളും ഒന്ന് എന്ന രീതിയിൽ എന്തെന്ത് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അത് സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ലോകത്ത് മറ്റൊരാളില്ല, ലോകത്ത് മറ്റൊരു മനുഷ്യനെ കാണാൻ കഴിയില്ല. അത്രയും ഒരു അതുല്യ വ്യക്തി പ്രഭാവത്തിൻ്റെ ഉടമസ്ഥനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകളൊക്കെ അങ്ങനെ അദ്ദേഹമാണ് അതിനർഹൻ എന്ന് പറയാൻ, ഒന്നാമതായുള്ള ആളെന്ന് പറയാൻ 100 കണക്കിന് ആളുകൾ പരിശോധിച്ചെടുത്ത്, അങ്ങനെ 100 ആളെ എണ്ണിയെടുത്ത് അതിൽ റാങ്ക് നിശ്ചയിക്കുന്നിടത്ത് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണപ്പെടുന്നു എങ്കിൽ അദ്ദേഹം വെറുതെ അദ്ദേഹത്തിന് എണ്ണാൻ കഴിയില്ല. അദ്ദേഹത്തിന് എന്ത് ന്യൂനതകളുണ്ട് എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് കാതോർത്തുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ വിധത്തിൽ അറിവ് നേടിയ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, ചരിത്രകുതുകികളായ ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അതുല്യമായ ജീവിതം കാണിച്ച ഒരു ഏറ്റവും വലിയ ത്യാഗം അനുഭവിച്ച് ആ ജീവിതത്തെ ആ രീതിയിൽ സമർപ്പിച്ച് കാണിച്ച ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അദ്ദേഹം നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം ഏറെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി അദ്ദേഹം തിളങ്ങി നിന്നു. ഖുർആൻ പോലും പറഞ്ഞ് നമുക്കറിയാം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയം നിങ്ങൾ മഹത്തായ സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ആളാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും ആ വിധത്തിലൊക്കെ അദ്ദേഹത്തെ പ്രശംസിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകൾ, പല പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ മുൻകറാത്തിൽ അഖ്ലാഖി വല്ല അഅമാലി വല്ല അഹ്വാ, അല്ലാഹുവേ ചീത്ത വിചാരങ്ങളിൽ നിന്ന്, ചീത്ത വികാരങ്ങളിൽ നിന്ന്, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ചീത്ത കർമ്മങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ജീവിതം മുഴുവൻ ഈ രീതിയിൽ മാതൃകായോഗ്യമായ ജീവിതം നയിച്ച് കാണിച്ച അള്ളാഹു അദ്ദേഹത്തെ ആ രീതിയിൽ സർട്ടിഫിക്കറ്റ് നൽകി അനുഗ്രഹിച്ച, ആ രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ത്, അദ്ദേഹത്തിൻ്റെ ചിന്ത എവിടെ കിടക്കുന്നു, ഇന്ന് നമ്മുടെ ആളുകളുടെ സ്ഥിതി എന്താണ്, ഇത് പറയാൻ മാത്രമാണ് നമ്മൾ ഉള്ളത് എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്.
മുസ്ലിം സമൂഹത്തിലുണ്ട്. നിരസംഘടന എന്ന നിലക്കല്ല ഞാൻ പറയുന്നത്, മുസ്ലിം സമൂഹത്തിൽ ഇത് പറയുന്ന പ്രചരിപ്പിക്കുന്ന ആളുകൾ, പറഞ്ഞാൽ മതി കേൾപ്പിച്ചാൽ മതി എന്നാണ്. നമ്മളൊന്നും അതിൻ്റെ ആളുകളല്ല, ആവേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനെയല്ലോ പറയുന്നത്, ആ പറയുന്നതിന് ഒരു വലിയ അളവിൽ തന്നെയെങ്കിലും അതിൻ്റെ ആളുകളാവാൻ നമുക്ക് കഴിയണം, എങ്കിലേ രക്ഷയുള്ളൂ. അങ്ങനെ ആവാൻ നമുക്ക് കഴിയും, നമുക്കാണ് തന്നെ കഴിയുക. കാരണം നമ്മുടെ മുമ്പിലാണ് ശരിയായ ചിത്രമുള്ളത്, ശരിയായ ആദർശമുള്ളത്, ശരിയായ പാതയുള്ളത്, വഴിയുള്ളത്. അതിൽ യാതൊരു ഒട്ടും സന്ദേഹിക്കേണ്ട ആവശ്യമില്ല. തീർത്തും പേർത്തും ഒരു സംശയത്തിനിടെ ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അതാണ്. പ്രമാണയോഗ്യമായ രീതിയിൽ, പ്രമാണബദ്ധമായ രീതിയിൽ ഏതേത് കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നിടത്ത്, ഉൾക്കൊള്ളുന്നിടത്ത് തെളിവുകൾ എവിടെയുണ്ട്, തെളിവുകളുടെ പിൻഫലമുണ്ട്, പിന്നെ എന്തിന് മറ്റൊന്നിൻ്റെ പോകേണ്ട കാര്യമുണ്ട്. ആ വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ ഉറച്ചു നിന്ന് അതിൻ്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്തെന്ത് സ്വഭാവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ളത്, ആ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ആ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും വലിയ അളവിൽ നമ്മൾ ശേഖരിച്ചുണ്ടാക്കണം. ലാ തസ്തവിൽ ഹസനത്തു വല സയ്യഅത്തു, തന്മയും തിന്മയും സമമാകില്ല. ഇത് ഫഅലി ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഫൈദൽ ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം, അപ്പോൾ നിന്റെയും ശത്രു പുലർത്തുന്നവരുടെയും ആ ശത്രുത, ആ ശത്രു നീങ്ങി ആ ശത്രു നിന്റെ മിത്രമായി മാറുന്നു. പക്ഷേ അത് എളുപ്പം കഴിയില്ല. നല്ല സ്വഭാവങ്ങളുടെ വലിയൊരു ഭാഗം ശേഖരിച്ചു വെച്ചവനല്ലാതെ, ക്ഷമ ഉൾക്കൊണ്ടവനല്ലാതെ ഇത് നേടിയെടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം, സഹിക്കാൻ നമുക്ക് കഴിയണം, സത്യം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം, സത്യത്തിന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ കൂട്ടുകാരെയും ബന്ധപ്പെട്ടവരെയും അതിനു വേണ്ടി നാം അവരെ അത് ബോധ്യപ്പെടുത്തണം, നമ്മുടെ കടമയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വളരെ ഉയർന്ന അള്ളാഹു അനുഗ്രഹിച്ചൊരു ഒരു തലത്തിലാണ് നമ്മൾ ഉള്ളത്. യുവാക്കൾ എന്ന രീതിയിൽ, യുവാക്കൾ, യുവത്വം, സമർപ്പണം എന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമുക്ക് അള്ളാഹു നൽകിയ യുവത്വം. ഈ അവസരം എത്രമാത്രം ധന്യമാണ്. ആ അവസരത്തെ നാം വേണ്ട രീതിയിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കിതിന് ഗുണം എന്തായിരിക്കും? അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളിലും നാം ആ വിധത്തിൽ ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്നവരായി തീരാൻ ശ്രമിക്കണം. തഅറഫു ഇലല്ലാഹി ഫിർറഹായി, സുഖത്തില്, ക്ഷേമത്തില്, ഔഷധ്യത്തില്, സന്തോഷാവസരങ്ങളിൽ അള്ളാഹുവിനെ വേണ്ട പോലെ മനസ്സിലാക്കാനും അറിയാനും നീ ശ്രമിക്കുക. എങ്കിൽ നിനക്ക് കഠിനമായ, പ്രയാസകരമായ വിഷമഘട്ടങ്ങളിൽ അള്ളാഹു നിന്നെയും അറിയും. അറിയാം, നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസിന്റെ മുൻഭാഗത്ത് നീ അള്ളാഹുവിനെ വേണ്ട പോലെ സൂക്ഷിക്കുക, തക്കില്ലായ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവനെ നീ സൂക്ഷിച്ച് ജീവിക്കുക. എന്നാൽ അവൻ നിന്നെയും ആ നിലയ്ക്ക് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് സുഖക്ഷേമ സൗകര്യ സന്ദർഭങ്ങളിൽ, ആ സന്തോഷാവസരങ്ങളിൽ, നമുക്ക് കൈവന്ന നേട്ടങ്ങളിൽ നാം അള്ളാഹുവിനെ വേണ്ട പോലെ അറിഞ്ഞ് അള്ളാഹുവിനെ തൃപ്തിക്കനുസൃതമായ ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് പറയുന്നത്. എങ്കിൽ അങ്ങനെ കഴിയാത്ത, തികച്ചും വളരെ പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ അള്ളാഹു അരിഫ്ക നിന്നെയും അറിയുമെന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മൾ അതിന് കിട്ടിയ അവസരം അത് നടപ്പാക്കുവാനും ശ്രദ്ധിക്കുവാനും അത് ആലോചിച്ച് നടപ്പാക്കാനും പറ്റിയ ഒരു സന്ദർഭം യുവത്വം എന്നുള്ളതാണ്. ആ യുവത്വത്തെ വേണ്ട രീതിയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ നിലക്കുള്ള സമർപ്പണ ബോധം നമുക്കുണ്ടാവണം. ആ നിലക്ക് നമുക്ക് വിജയം വരിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുക. അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സൽസ്വഭാവങ്ങളെക്കുറിച്ച്, നല്ല പെരുമാറ്റങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ, ചിന്തിക്കാതെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഓർക്കാതെ അവൻ ജീവിച്ചാൽ അവന് നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതിരുന്നാൽ അവൻ നരകത്തിൽ പതിക്കാൻ അവസരമുണ്ട് എന്നാണ്. നരകത്തിൽ പതിക്കുകയായിരിക്കും, കാരണം അതൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ല. അതിനെയെല്ലാം മയച്ചു കളയുന്ന, അതിനെയെല്ലാം നശിപ്പിച്ച് കളയുന്ന, അതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം നിഷ്ഫലമാക്കി കളയുന്ന രീതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ, നല്ല
സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ആ വിധത്തിൽ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാതെ ജീവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്ത ഫലങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന എല്ലാവരും പറയുന്ന എല്ലാവരും പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു പാപ്പറായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ വിശദീകരിക്കുകയല്ല, ഒരു മുഫ്ലിസിനെ കുറിച്ച് പറഞ്ഞിടത്ത്, ആരാണ് മുഫ്ലിസ് എന്ന് ചോദിച്ചിടത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, പ്രവർത്തിച്ചിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് നൽകിയിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ നൽകിയിട്ടുണ്ട്, ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജയിക്കുന്ന വിധത്തിൽ ദുഷ്കർമ്മങ്ങൾ ജീവിതത്തിൽ വന്നുപോയത് കൊണ്ട് പരലോകത്തെത്തിയപ്പോൾ മുഫ്ലിസായി തീരുന്നു. മറ്റുള്ളവർ പല പരാതിക്കാരും അവിടെ വരുന്നു, അള്ളാഹുവേ എന്നവൻ ചീത്ത പറഞ്ഞവനാണ്, എന്നെ അപഹസിച്ചവനാണ്, എന്റെ അവകാശങ്ങൾ കവർന്നെടുത്തവനാണ്, ആ വിധത്തിൽ എന്നെ ജീവിതം മുഴുവനും ദ്രോഹിച്ചവനാണ് എന്ന് പറയുമ്പോൾ ഇവന്റെ സൽക്കർമ്മങ്ങളെല്ലാം എടുത്ത് അവൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവസാനം കൊടുക്കാനില്ലാത്ത സന്ദർഭത്തിൽ പിന്നെയും തെറ്റുകളും പിന്നെയും കുറ്റങ്ങളും അവശേഷിക്കുന്ന സന്ദർഭം വരുമ്പോൾ അവനെ ഫയുൽ ഖാഫിന്നാർ, അവനെ നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ദുസ്സഹമായ ഒരു അനുഭവമാണത്. അത് വരാതിരിക്കാൻ വളരെ നേരത്തെ തന്നെ നമ്മൾ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിന്, ഈ ഉമ്മത്തിന്, ലോകത്തിന് ഒരു വലിയ സമ്പാദ്യമായി മാറുമെന്ന് സംശയമില്ല. നേരത്തെ പല വിധത്തിലും പല അക്കാര്യങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടല്ലോ. ഈ വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുരനുഭവങ്ങളെ കുറിച്ച് ആ വിധത്തിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. ഒരു ഹദീസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, മൂന്ന് കാര്യങ്ങൾ വിജയകരമായി പറഞ്ഞെടുത്ത്, സലാസുൻ മുൻജിയാത്തുൻ, മൂന്ന് കാര്യങ്ങൾ വിജയപ്രദമാണ്. ഏത്? ഒന്ന്, തഖ്‌വല്ലാഹി ഫിസ്സിർരി വൽ അലൻ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, പരാജയപ്പെട്ടു പോകാറുള്ളത് അവിടെയാണ്. ആരും കാണാനില്ലെങ്കിലും അറിയാനില്ലെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടു മൂന്നും കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കേണ്ടതാണ്. അസ്സിദ്ഖു ഫിൽ ഗിനാ വൽ ഫഖർ, ദാരിദ്ര്യത്തിലും അതേപോലെ ഔശര്യത്തിലും സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളത്. ജീവിതം എങ്ങനെയാവട്ടെ, എന്ത് പ്രയാസങ്ങളാവട്ടെ, സത്യസന്ധതയോടുകൂടി ജീവിക്കാൻ കഴിയണം. അതേപോലെ അസ്സിദ്ഖു ഫിർ റിളാ വസ്സുഖത്തി, തൃപ്തിയിലും അതൃപ്തിയിലും സത്യസന്ധമായി ജീവിക്കുക. സത്യസന്ധമായ വാക്കുകളോടെ ആ നിലക്കുള്ള ജീവിതത്തോടെ നിങ്ങൾ ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നാശകരമായ കാര്യങ്ങളെ പറഞ്ഞെടുത്ത് ഹവയ്ക്കനുസരിച്ച് ഇഷ്ടാനുസരണം ജീവിക്കുക, ഹവയ്ക്ക് ദേഹത്തിനനുസൃതമായി ജീവിക്കുവാൻ അത് പാടില്ല. ഒരു വിശ്വാസിക്ക് ശ്രദ്ധിക്കണം. അതിൽ പറഞ്ഞെടുത്ത് ഒരു മനുഷ്യൻ എഴുജാബിൽ അവനെ സ്വയം അവൻ വലിയവനാണ് എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം ഉണ്ടാവുക, അത് പറഞ്ഞതിൽ മൂന്നിൽ ഏറ്റവും കടുപ്പമേറിയതാണ്, ശക്തമായതാണ് എന്നാണ്. എഴുജാബിൽ മറി തന്നെ താൻ മോശക്കാരനല്ല എന്ന് വിചാരിക്കുന്നത്, പറയുന്നത്, പെരുമാറുന്നത് ശ്രദ്ധിക്കുക, അത് നാശകരം, പരാജയത്തിലേക്ക് എത്തിച്ചേർക്കും. ആ വിധത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നോട് ഒരു 10 മിനിറ്റ് പറയാൻ പറഞ്ഞത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഒരു 10 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു, ഞാൻ 2 മിനിറ്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരുങ്ങി വന്നത്. ഏതായിരുന്നു സന്ദർഭം ഉപയോഗപ്പെടുത്തി എന്നേളൂ. ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ പറഞ്ഞ തുടങ്ങേണ്ടത് സ്വന്തത്തിൽ നിന്ന് എന്നത് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ മാതൃകാപരമായ രീതിയിൽ നിങ്ങൾ അതിനെ കാണും. അച്ചടക്കത്തോടെ വളരെ സമാധാനത്തോടെ ഇവിടെ പരിപാടികൾ ശ്രദ്ധിക്കുക. വളരെ വിലപ്പെട്ട ക്ലാസുകൾ ഇതിനോട്, ഇതിലും ഇതിനു ശേഷമുള്ളതിലൊക്കെ ആ നിലക്കുള്ള സെഷനുകളിൽ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വളരെ അച്ചടക്കത്തോടെ, വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വരകം മറ്റുള്ളവരോട് വന്നാൽ കുറച്ചുകൂടി ബദ്ധപ്പാടുകളും തിരക്കുകളും ഉണ്ടായി എന്ന് വരാം, അവിടെയൊക്കെ സഹിച്ച് ക്ഷമിച്ച് സന്തോഷകരമായി ഇതിനെ വിജയപ്രദമാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഇവിടെ നിന്ന് നേടുന്ന വിഷയങ്ങളിലൂടെ വിവരങ്ങളിലൂടെ നമ്മൾ അച്ചടക്കത്തോടെ നമ്മുടെ മനസ്സിനെ ആ നിലക്ക് സ്വന്തമായി, ഞാൻ പറയുക മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തത്വം പറഞ്ഞ് മറ്റ് പ്രവർത്തനങ്ങൾക്ക് മറ്റു രീതിയിൽ പോകാതെ അതിനനുസൃതമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്, ആ നിലക്ക് എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ദൃഢനിശ്ചയത്തോടെ തീരുമാനത്തോടെ പിരിഞ്ഞു പോകാൻ നമുക്ക് കഴിയണം. ആ വിധത്തിൽ ശ്രദ്ധ ചെലുത്തി നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ചെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ യുവാക്കളായി സഹോദരങ്ങളായി ജീവിക്കുവാൻ ആ നിലക്ക് നമ്മുടെ അവസരം ഉപയോഗപ്പെടുത്തുവാൻ സർവനാഥനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അനുമതിയോടെ ഇത് ഉദ്ഘാടനം, ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ആ നിലക്ക് ചില വാക്കുകൾ അവസാനിപ്പിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നിലുള്ളവർ നിങ്ങളെ ധരിപ്പിക്കുന്നതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.